Hi, SREERAG DIVYA official like ellarkku ellarkkum kodi swagatham swagatham ini endha parayunde appo aadiyathaan njangal channel kaanayengi subscribe cheyanam like cheyanam bell button il click cheyanam അപ്പൊ നമ്മുടെ അടുത്ത് വളർന്നു വരുന്ന യൂട്യൂബർ ആണ്. അപ്പൊ ഇപ്പൊ ഒരു അവസരം കൊടുത്തതാണ് ഞങ്ങള്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഞങ്ങള് വീണ്ടും എത്തിയത് വീണ്ടും നിങ്ങളോ പാർട്ട് ഫോറുമായിട്ടാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ ഒരു ട്വിസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതോടെ ഞങ്ങളെ ലവ് സ്റ്റോറി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി കൂടുതൽ ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളോട് ഒരു മനുഷ്യൻ ചോദിക്കരുത് കേട്ടോ, കാരണം ഞങ്ങൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് അല്ലെ. അപ്പോ ഞങ്ങള് എങ്ങനെയാണ് ഞങ്ങള് മാരേജിലേക്ക് എത്തിയത്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ശ്രീരാഗ് ദിവ്യ ഒഫീഷ്യലിലേക്ക്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോ ഞങ്ങളെ ഈ എൻഗേജ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 6 മന്ത്സ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടൈം ലാപ്പ് തന്നത്. ടൈം ലാപ്പ് എന്ന് പറഞ്ഞത് ചില്ലറ ലാപ്പ് ആയിരുന്നില്ല, അത് ഒരു ഒന്നൊന്നര ലാപ്പ് ആയിരുന്നു. കാത്തിരിപ്പിന്റെ പ്രതീക്ഷയുടെ വല്ലാത്തൊരു ലാപ്പായി പോയി. പക്ഷെ അതില് ഞങ്ങൾ ഈ കാത്തിരുന്ന് കിട്ടുമെന്നൊക്കെ പറയില്ലേ, ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. അപ്പോ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് December 12th. ഞാൻ എന്തുകൊണ്ടാണ് തുടങ്ങാനും കൂടെ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞു ശ്രീരാഗേട്ടൻ മാത്രമേ സംസാരിക്കണുള്ളൂ, ദിവ്യ ചേച്ചി സംസാരിക്കണില്ല. ആരാ പറഞ്ഞങ്ങനെ? അപ്പോ എനിക്ക് ഇപ്പറയണം, കമൺ, ഇന്ന് ഞാൻ കുറച്ച് സിബ് ഇട്ടു, ബാക്കിയുള്ള കാര്യങ്ങള് എന്തെങ്കിലും തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം സിബ് ഓൺ ആവോ തന്നെ. അപ്പോ May 19 നമ്മുടെ എന്താ പറഞ്ഞു കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. കല്യാണം ഫിക്സ് ചെയ്തത് May 19 കേട്ടോ. അപ്പൊ പിന്നെ ഞങ്ങള് ഒരുമിച്ച് തന്നെയാണ് ഷോപ്പിംഗ് അല്ലെ, ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാനൊക്കെ പോയി, ഇൻവിറ്റേഷൻ ഒക്കെ അടിച്ചു, എല്ലാം കറക്റ്റായി, അത്യാവശ്യം എല്ലാരെയും വിളിച്ചു. ദൈവം സഹായിച്ച് 2019 കൊറോണ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മാസ്ക് ഒന്നും ഇടാതെ എവിടെ വേണമെങ്കിലും പോകാൻ. ആ 2019 കല്യാണം കഴിഞ്ഞവർ ഇപ്പോ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ഓർത്തു നോക്കുക, ആ മാസ്ക് ഒന്നും നമുക്ക് അപ്പൊ ആവശ്യം വന്നില്ല. അതുകൊണ്ട് നമ്മള് എന്തോ ഒരു ഇതില് നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇൻവിറ്റേഷൻ ഒക്കെ അടിച്ചു, അത്യാവശ്യം എല്ലാവരെയും വിളി തുടങ്ങി. എന്താ പറയാ, ഈ എന്റെ വീട്ടിലും തിരക്ക്, ഏട്ടന്റെ വീട്ടിലും തിരക്ക്, പിന്നെ അതുപോലെ ഏട്ടന്റെ വീട്ടിന്റെ മുകളിൽ അപ്സ്റ്റെയർ എടുക്കുമായിരുന്നു, അതിന്റെ തിരക്ക്, എല്ലാം കൂടെ ഒരു തിരക്കായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മള് കല്യാണത്തിന്റെ ബാക്കി എന്താ, കല്യാണം മറന്നുപോയി 2-3 വർഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മറക്കും, എനിക്കറിയാ, അതുകൊണ്ടാണ് ഞാൻ സിബിട്ട് മിണ്ടാതിരുന്നത്. അപ്പൊ കല്യാണത്തിന്റെ ഏട്ടൻ പറയും പാറാട്ടാ. അപ്പോ കല്യാണ ഇൻവിറ്റേഷൻസും കാര്യങ്ങളും എല്ലാവർക്കും അടിച്ച് തുടങ്ങി, ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങി. കൊടുത്ത് അത്യാവശ്യം ഞങ്ങളുടെ ഫാമിലി പറഞ്ഞ വലിയൊരു ഫാമിലിയാണ്. അതേപോലെ ആളുടെ ഫാമിലി എന്ന് പറയുന്നതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലി, ചെറിയ ഫാമിലി തന്നെയാണ്. അപ്പൊ എല്ലാവരെയും വിളിച്ച് ഇൻവിറ്റേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ ആളുടെ വീട്ടിൽ ഫുള്ള് തിരക്കാണ്, സ്വർണ്ണങ്ങള് മറ്റേ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി ഫുള്ള് ഓട്ടത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്നെ ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് മുകളിൽ അപ്സ്റ്റേഴ്സ് എടുക്കുന്നത് അതിന്റെ തിരക്കും. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ ഫാമിലിക്കൊക്കെ ഡ്രസ് എടുക്കുന്ന ഒരു ചടങ്ങുണ്ടോ, അങ്ങനെ ആ ഫാമിലീസിനും പഠിത്തമിച്ച് നാളെ താങ്ക മുടിയില്ലേ, തല വലിക്കുതാ, തല വലിക്കുതേ. അങ്ങനെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ 6 മാസത്തില് ഞാന് ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ജോലി റൈഡ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തണ്ടാൻ പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളുടെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യാൻ പോകും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ കാണാൻ പോകും. അപ്പൊ ഇങ്ങനെ ഓരോ ടിക്ടോക്കും കാര്യങ്ങളെല്ലാം ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. പിന്നെ അതിൽ കൂടെ ഇങ്ങനെ അത്യാവശ്യം ടിക്ടോക്ക് ആ ടൈമിലൊക്കെ നല്ല 4M 5M ഒക്കെ ആയിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം 4M 5M ഒക്കെ നമുക്ക് അത്യാവശ്യം, പിന്നെ 100K 200K അടുത്തൊക്കെ ഫോളോവേഴ്സ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ ഗ്യാപ്പിൽ അത്യാവശ്യം 200K ഫോളോവേഴ്സ് നല്ല രീതിയിൽ കയറുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ കല്യാണത്തിനോട്ട് അടുത്തു. കല്യാണം തലേന്ന് കല്യാണം. അപ്പൊ നമ്മുടെ പൊതുവെ നമ്മുടെ പിള്ളേരുടെ അമ്മ അറിയാലോ, നമ്മൾ ഫുള്ള് പിള്ളേർക്കൊക്കെ ബാച്ചിലർ വള്ളം കളി. ഈ വീട് പറമ്പ് ചുറ്റും മുള്ളും പിള്ളേർ വള്ളത്തിലായിരുന്നു, വെള്ളം കളിയായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു നമ്മുടെ വീട്ടിലോട്ട്, പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം, പിന്നെ അവരുടെ വീട്ടിൽ അതേപോലെ തലേന്ന് ചടങ്ങുണ്ടല്ലോ, എന്താ പുടവ് കൊടുക്കണ ചടങ്ങ്. അപ്പൊ ഇവിടെ നമ്മുടെ എല്ലാ കുട്ടിയുടെ അമ്മയും അച്ഛനും പിന്നെ നമ്മുടെ ചെറിയച്ഛനും ചെറിയമ്മയും കൂടെ ഞങ്ങൾക്ക് തലേന്ന് മെയ് 18 വന്നു കാലി പിടിക്കണ ചടങ്ങിന്. അപ്പൊ വന്ന് പിന്നെ എനിക്ക് താലിമാലയും മറ്റേ പിറ്റോസ് കൊടുക്കാനുള്ള സാരിയൊക്കെ തന്നിട്ട് പോയി. പിന്നെ ഇവർക്കും അതേപോലെ കാല് പിടിക്കലായിരുന്നു, അന്ന് കാല് പിടിച്ച് നല്ലോണം എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് ഒരു വലിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന നേർന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഫാമിലി വലിയ ഫാമിലിയാണ്, പക്ഷെ ഞങ്ങള് നേർന്നാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവരായിട്ട് നേർന്നതാ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂർ വെച്ച് താലി കെട്ടാ നടയില് വെച്ചിട്ട് എന്ന് പറഞ്ഞ് നേർന്നു. പക്ഷെ വലിയ ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും ഇപ്പൊ നമ്മള് കുറെ പേര് മിസ്സാക്കും, അപ്പൊ അവർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവും ഞങ്ങളെ വിളിച്ചില്ല എന്നുള്ള ഒരു പരാതി. അപ്പൊ കൊണ്ടുപോവാണെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകണെങ്കിൽ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ പറയാ, അതിന് ഒരു ഞങ്ങള് എല്ലാം കഴിഞ്ഞു, ശരി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവളുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു കൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട്, സോ ഞങ്ങള് അവിടെ തന്നെ ഒരു തെറ്റുമാപ്പൊക്കെ പറഞ്ഞു. അതെ, ഗുരുവായൂർക്ക് ഞങ്ങളടുത്ത് പറഞ്ഞു ഗുരുവായൂർ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ ഒരു പിടി ചില്ലറ പൈസ രണ്ടുപേരുടെ അടുത്ത് നേർന്നിട്ട് പിന്നെ ആഫ്റ്റർ മാരേജ് നമ്മള് ഗുരുവായൂർ പോണ സമയത്ത് അവിടെ ഇടാന്ന് പറഞ്ഞിട്ട് നമ്മള് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട്, സെയിം ഗുരുവായൂരപ്പം തന്നെയാണ്. അപ്പോ എന്താ പറഞ്ഞ അമ്മ പറഞ്ഞു നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താലി കെട്ട് അകത്തിത്ര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മൾ നേർന്നു. പിന്നെ താലി കെട്ട് മാത്രം അമ്പലത്തില്, കെട്ട് കഴിഞ്ഞിട്ടുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ഒലവക്കോട് ഗായത്രി എന്ന് പറയുന്ന ഒരു മണ്ഡപത്തിലായിരുന്നു. അപ്പൊ അതൊക്കെ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങള് ആ കല്യാണം മായയുടെ മണ്ഡപത്തിലൊക്കെ ഫിക്സ് ചെയ്തു. പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ പൊളപ്പ് ഇത് നമ്മ വാൾക്ക എത നോക്കി പയണമാ പോയിട്ട് ഇരിക്കുന്നേ തെരിയില്ലേ. വന്ന് കല്യാണം അടിപൊളിയാക്കി നടത്തി. ഇവളുടെ വീട്ടിൽ വന്നു, ഇവിടെ കാറിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ കാണാനൊക്കെ ആ സമയത്ത് ഇട്ട മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ അല്ല നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ. സംഭവം നമ്മൾ സ്നേഹിച്ച ഒരു പെണ്ണ് എന്താ പറയാ, അല്ലല്ല ഏട്ട ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ കാണാനുള്ള ഒരു ത്രില്ലിൽ നിൽക്കുമായിരുന്നു എന്നാണ്. പക്ഷെ ഞാന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ടിക്ടോക്ക് ചെയ്തേ, എന്നിട്ട് ടിക്ടോക്ക് പോസ്റ്റ് ചെയ്ത്. അപ്പൊ എനിക്ക് ഓർമ്മയില്ല, ഞാനാണെങ്കിൽ ഏട്ടൻ കാണണം ഷോക്ക് ആവണം, നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് കല്യാണമേ ആദ്യമായിട്ടല്ലേ. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ്. നാം യാർക്ക് എന്നെ തിങ്ക് ചെയ്തോ, നമുക്ക് മറ്റും ഏണി ഇപ്പടിയെല്ലാം നടക്കുന്നത്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏട്ടൻ ഇപ്പൊ ഫോട്ടോ ഒന്നും അയക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തില്ല, വീഡിയോ കോള് വരാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞാനൊരു മണ്ടത്തരം ചെയ്തു, ടിക്ടോക്ക് ചെയ്തു. ടിക്ടോക്ക് ചെയ്തിട്ട് ഞാൻ കല്യാണത്തിന് പോണേ എന്ന് പറഞ്ഞ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാൻ പോസ്റ്റും ചെയ്തു. അത് ഏട്ടൻ കണ്ടു, ഏട്ടന്റെ വീട്ടിലുള്ള എല്ലാരും കണ്ടു. അപ്പോ അത് എനിക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഒരു 15 ഗ്യാപ്പിൽ തന്നെ എനിക്ക് ഒരു മെൻഷൻ വന്നിരിക്കുന്നു, ഡ്യൂയറ്റ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ശ്രീരാ കളരിക്കൽ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്. അതാ ഞാൻ നോക്കണം, അവിടെ വെള്ളം വെള്ളം ഇട്ടിട്ട് സ്ലോ മോഷനിലൊക്കെ നടന്നു വരുന്ന ഒരു വീഡിയോ. ഞാൻ അപ്പൊ തന്നെ ഞാൻ കണ്ടു, ഞാൻ കണ്ടപ്പോ തന്നെ മനു അനിയനുണ്ട്, അവൻ ഇതായിട്ട നോക്ക് ഏടത്തി അമ്മ അതുപോലെ ഇങ്ങനെ ഇട്ടിരിക്കണു പോസ്റ്റ് ഇട്ടിരിക്കണു പറഞ്ഞു. അപ്പൊ ഞാന് എടുക്കിപ്പ തന്നെ കൈയോടെ എടുക്കാൻ നമുക്ക് കണ്ടു. ഞാൻ ഡ്യൂട്ടിയൊക്കെ അടിച്ച് എല്ലാം പറഞ്ഞ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മണ്ഡപത്തിലോട്ട് എത്തി. സോറി, ഞാൻ നേരെ അമ്പലത്തിലോട്ടെത്തി. ഇപ്പൊ അനിയും കാല് കഴുകലും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് താലി കെട്ടി. താലി കെട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ സ്റ്റേജിലോട്ട് വന്നു. പക്ഷെ ട്വിസ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ, ട്വിസ്റ്റ് പറഞ്ഞുതരാം. ഞങ്ങള് സാധാരണ എല്ലാവരും താലിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ചെക്കന്റെ വീട്ടിൽ പോവാണ്. നമ്മള് ചെക്കന്റെ വീട്ടിൽ പോകുമ്പോൾ സദ്യ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ചെക്കന്റെ വീട്ടിൽ പോവാണ്. ചെക്കന്റെ വീട്ടിൽ പോകുമ്പോ സ്വാഭാവികമായിട്ട് പെമ്പിള്ളേരൊക്കെ കരയും. ഞങ്ങൾ അത് എല്ലാവരും എല്ലാ കല്യാണ വീഡിയോകളിലും കാണാറുള്ള ഒരു സംഭവമാണ്. ഈ ചെക്കന്റെ വീട്ടിൽ പോണ സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് കയറിയ, അച്ഛനെ കെട്ടിപ്പിടിച്ച് കയറിയ, അതേപോലെ അനിയത്തി കെട്ടിപ്പിടിച്ച് കയറിയ, അങ്ങനെയൊക്കെ സംഭവം സ്വാഭാവികമാണ്.
ഞാന് ഇങ്ങനെ അവളെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ വിളിച്ചിട്ട് ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോ എന്റെ വീട്ടുകാർ പറഞ്ഞു പെട്ടെന്ന് പോവാ, സമയം നല്ല സമയം തെറ്റി പോവുക അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകണം. വീട്ടിൽ കയറുന്നത് പറഞ്ഞാൽ നല്ല സമയം നോക്കിട്ട് കയറണം, പിന്നെ അതേപോലെ ഇവിടുത്തെ റിസപ്ഷനും വൈകും. സോ ഞങ്ങള് ഞാൻ പറഞ്ഞു എനി പെട്ടെന്ന് പോവാ, എനിക്ക് ടൈം ഇല്ല, അച്ഛൻ വിളിച്ചോണ്ടിരിക്കണോ, പോവാ നമുക്ക് ഇറങ്ങാ പറഞ്ഞു. അപ്പൊ ആ ആയിട്ട് അപ്പാ ഇറങ്ങാ പറഞ്ഞിട്ട് നേരെ കാറി കയറിയിരുന്നു, ഡോറടിച്ചു. ഇവിടെ വലിയ കോടീശ്വര വീട്ടിലെ പറഞ്ഞിട്ട് ഇതൊക്കെ പോയി അതുകളാമാ. ഇല്ല, ഞങ്ങള് സദ്യയൊക്കെ കഴിച്ചിട്ട് ഏട്ടനമ്മന്ന് പറഞ്ഞു വാ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയും ഉൾപ്പെടുത്തിയില്ല, എന്റെ അമ്മയും എന്റെ അച്ഛനും എവിടെയാന്നുള്ളത് എനിക്ക് അറിയില്ല. കാര്യം അവിടുത്തെ മണ്ഡപമൊക്കെ സെറ്റിൽ ചെയ്യണം, ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഞാനാണെങ്കിൽ തലേന്നിരുന്ന് എന്റെ അനിയത്ര കൂടി ഇരുന്നിട്ട് മറ്റേ പാട്ടൊക്കെ വെച്ചു. അതായത് അച്ഛനെ കെട്ടിപ്പിടിക്കുമ്പോ ടിക്ടോക്ക് ചെയ്യണം, അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോ ടിക്ടോക്ക് ചെയ്യണം. ഞാൻ കരയണത് എന്റെ അനിയത്ര അടുത്ത് കൊണ്ടി സ്ലോ മോഷനൊക്കെ എടുക്കണം കേട്ടോ, ഞാൻ കരയണം, ശരിക്കും കരയണത് കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. പക്ഷെ പിറ്റേന്ന് ഇവരൊക്കെ കൂടെ എന്നെ അർജന്റ് ആക്കി വാ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം റിസപ്ഷന് ഡാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് വരുന്നത്, അപ്പൊ അവരൊക്കെ വരണം, അവരുടെ അടുത്ത് സ്റ്റേജ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നുള്ള തിരക്കിൽ ഞാൻ മുണ്ടത് ഇറങ്ങി വന്നു. അപ്പൊ ക്യാമറമാൻ എന്നാ ചോദിച്ചില്ല, നിങ്ങൾക്ക് അറിയണുണ്ടോ ഇല്ലേ നമ്മുടെ ഞാൻ എല്ലാരും ഓർമ്മിച്ചു വെച്ചതാണ്. ഞാൻ കരയണം, ഞാൻ കരയണതൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാരുടെ അടുത്തും പറഞ്ഞു, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചതാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇവര് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നു. അന്ന് എന്റെ ഞാൻ കേറി കാറിൽ കയറി, നിലാക്കുട്ടിയുടെ അമ്മയും ഉണ്ട്, ഞാനും ഏട്ടനും നിലാക്കുട്ടിയുടെ അച്ഛനും, ഞങ്ങൾ എല്ലാരും കൂടെ സുഖമായിട്ട് കാറിൽ കയറി വന്ന് പാലക്കാട് ടൗൺ കഴിഞ്ഞപ്പോ എന്റെ അമ്മയുടെ ഫോണ്, എടി നീ എവിടെ? അയ്യോ അമ്മ യാത്ര പറയാൻ മറന്നു, ഞാൻ ഏട്ടന്റെ വീട് എത്താറായിരുന്നു. എനിക്ക് വന്ന സങ്കടം, എനിക്ക് അപ്പൊ എന്താ പറയണ്ടെന്ന് നീ അറിയില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോ ഞാൻ കരയുമ്പോ പറയുമ്പോ ഞാൻ എനിക്ക് കരയണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു മര്യാദക്കൊക്കെ പറഞ്ഞു തരണ്ടേ. 10-24 വർഷം എന്നെ നോക്കിയ വീട്ടുകാരല്ല, അവരുടെ അടുത്തൊക്കെ ഒരു യാത്ര പറയണ്ടേ? മറന്നു. എന്നാലും എനിക്ക് എന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാൽ നല്ല അല്ല. അന്ന് എന്റെ അച്ഛൻ അവിടെ ഓഡിറ്റോറിയത്തിന് മുമ്പിലിരുന്ന് ഇങ്ങനെ ചാഞ്ഞ് നിക്കുന്നുണ്ട് സ്റ്റേജില്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ കാറിൽ കയറുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ നോക്കി, പക്ഷെ എനിക്ക് കരയേണ്ടതൊന്നും ഓർമ്മ വന്നില്ല. എന്റെ അച്ഛമ്മമാര് ആന്റിമാരൊക്കെ ഓർമ്മ വരണ്ട, അത് വന്നില്ല. അപ്പൊ എന്നെ എന്റെ ഏടത്തി അമ്മയ്ക്ക് ഉണ്ട് കൂടെ. അപ്പൊ ഏടത്തി അമ്മടുത്ത് ഞാൻ പറഞ്ഞു ഏടത്തി അമ്മ പോയിട്ട് വരാട്ടോ. അന്ന് എന്നെ ആരും ഓർമ്മിച്ചില്ലടി, അച്ഛന്റെ അടുത്ത് അമ്മടുത്തും പറഞ്ഞിട്ട് പോകും. ഞാൻ നോക്കിയപ്പോ സ്റ്റേജിന്റെ പൊക്കത്ത് ഒരാളിങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അച്ഛൻ, അച്ഛാ പോണോ വൈകിട്ട് റിസപ്ഷന് പാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ടാറ്റ കാണിച്ചത് ഞാൻ മിണ്ടാതെ പോയി പറഞ്ഞു. ഞാൻ ടാറ്റ കാണിച്ചത് ഞാൻ മിണ്ടാതെ പോയി. അപ്പൊ അച്ഛൻ ഒരു വാക്ക് അമ്മയെ വിളിച്ചിട്ട് വരണ്ടേ? അത് അച്ഛൻ ചെയ്ത തെറ്റല്ലേ? നേരെ അച്ഛന്റെ മണ്ടയ്ക്ക് ഇട്ടു പാവാ മനുഷ്യനെ. എന്നിട്ട് എന്റെ അനിയത്തി അറിഞ്ഞിട്ടില്ല, കാവ്യ അറിഞ്ഞിട്ടില്ല, എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല, ബാക്കി എന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആരും ഞാൻ ഈ ചെക്കന്റെ കൂടെ കാറിൽ പോയി എന്നുള്ളത് ആർക്കുമേ അറിഞ്ഞില്ല. എന്നിട്ട് ടൗൺ എത്തിയിട്ട് ഏട്ടന്റെ വീട് എത്താറായപ്പോ എന്റെ അമ്മ, ഡീ നിങ്ങൾ എവിടെ ഡീ കഴിച്ചു? ഏകദേശം ഒരു 10-12 kilometers പോയി കഴിഞ്ഞു കാറ്. എന്നിട്ടാണ് അമ്മ വിളിച്ചത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ല അമ്മ, ഞാൻ ചിറ്റൂർ എത്താറായമ്മേന്ന്. അപ്പൊ അമ്മ ഒരു മര്യാദക്ക് പറഞ്ഞിട്ടൊക്കെ പോകണ്ടടി നിനക്ക്. പിന്നെ ഇതിന്റെ സങ്കടം ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ കൂടെ എനിക്ക് പറയുമ്പോ അയ്യോ അന്ന് ഞാൻ മിസ് ചെയ്തല്ലോ, ഭയങ്കര സങ്കടമായിട്ടുണ്ട്. പക്ഷെ അപ്പൊ തോന്നിയില്ല, ആൽബത്തിൽ നോക്കുമ്പോ ആൽബത്തിൽ കരയണ സീനേ ഇല്ല, കരയണ സീനും ഇല്ല, ആൽബത്തിന്റെ വീഡിയോസിലൊന്നും അങ്ങനെ ഒരു യാത്രയായിപ്പോ ഇല്ല. അത് വല്ലാത്തൊരു സങ്കടമായിപ്പോ എനിക്ക്. എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്താ പറയാ, ഞാൻ ആ സമയത്തൊന്നും ആലോചിക്കുന്നില്ല നമുക്ക്. ഞാൻ എന്റെ മൈൻഡ് ഫുള്ളും ഇവിടത്തെ തിരക്കും, മീൻസ് ആ റിസപ്ഷനിലെ തിരക്കും, അതായിരുന്നു എന്റെ മൈൻഡ് ഫുൾ. അറേഞ്ച്മെന്റ്സ് പകുതി കുറച്ച് ഞാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡാൻസും പിന്നെ അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ എന്റെ മൈൻഡിൽ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല. അപ്പോ കേറാൻ പറഞ്ഞു കേറിയിരുന്നു, കേറി പറഞ്ഞു. ഞാൻ സൈഡ് സീറ്റ് പിടിക്കാൻ വേണ്ടി വേഗം കാറി കയറിയിരുന്നു, ഞാൻ വാതിലടിച്ചു. ഞാൻ എന്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞു എന്റെ ഇവിടത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ല. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യുമ്പോ ഞാൻ ആ ബ്യൂട്ടീഷ്യൻ ആന്റെ അടുത്ത് പറഞ്ഞു, ആന്റി അഥവാ ഞാൻ കരഞ്ഞാ കൂടെ കരച്ചില് മേക്കപ്പ് ഒന്നും പോവരുതെന്ന് പറഞ്ഞു. നല്ല ഡബിൾ കോട്ട് പുട്ടിയൊക്കെ അടിച്ചിട്ടാ ഞാൻ വന്നത്, കോട്ട് പുട്ടിയൊക്കെ അടിച്ചിട്ടാ ഞാൻ വന്നത്. കേരളത്തിലെ കാലാവസ്ഥയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രോട്ടെക്ട് സ്പെഷ്യൽ വാട്ടർ പ്രൂഫിംഗ് വാറന്റിയോട് കൂടി. അന്നേരം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ കരയില്ല, ഞാൻ യാത്ര പറയും ഞാൻ കരയില്ല. ഇനിയിപ്പോ എന്റെ അനിയത്തെ പെരുമ്പോ എനിക്ക് കരച്ചിൽ വരും, അമ്മയച്ഛനെ എനിക്ക് സീനില്ല, അവളെ പെരിയും കാവ്യ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പൊ അവളെ ചിലപ്പോ അവളെ കെട്ടിപ്പിടിച്ച് കരയായിരിക്കും, കരയണം എന്നൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി.
ഇതാണ് അപ്പൊ ഒരു ട്വിസ്റ്റ്. ഇതാണ് ഞങ്ങളുടെ കല്യാണത്തിൽ ഉണ്ടായ ട്വിസ്റ്റ്. എന്താ പറയാ, ആൽബത്തിലേക്ക് എന്റെ കൂട്ടുകാരുടെ ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണും. ഈ ഫാദേഴ്സ് ഡേക്കൊക്കെ എന്റെ കൂട്ടുകാർ ഈ കല്യാണം കഴിഞ്ഞിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയണ സീനെ കണ്ടപ്പോൾ സത്യമായിട്ട് അത് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ തോന്നി. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇനി ഉണ്ടാവില്ലല്ലോ. ആ ഒരു ഉള്ള ചാൻസ് ഇങ്ങനെ കൂടെ, അയ്യോ വേണ്ട, അതിന്റെ കടം തന്നെ കൊടുത്തു തീർത്തിട്ടില്ല അതിന്റെ ഇടയിൽ കൂടെ. അപ്പോ എന്താ പറയാ, ഇങ്ങനെ കൂടെ പോരാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. എന്റെ അച്ഛനും അമ്മയടക്കം മറന്നു, സോറി അച്ഛ അമ്മ, എനിക്ക് നിങ്ങളുടെ അടുത്ത് യാത്ര പറയാൻ പറ്റിയില്ല, ഇതിന്റെ ദേഷ്യം ഒന്നും മനസ്സിൽ വെക്കരുത്, ഞാൻ കാവിടെ കല്യാണത്തിന് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കരയാം. അപ്പൊ അതാണ് ഞങ്ങൾ കല്യാണത്തിനുണ്ടായിരുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് റിസപ്ഷൻ ചിറ്റൂര് വെച്ചിട്ടായിരുന്നു. ചിറ്റൂരിൽ നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഡാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് അത്യാവശ്യം അച്ഛനമ്മമാര് അവരടുത്ത് ഇപ്പൊ ഈ ഒരു അവസരത്തിലാണ് താങ്ക്സ് പറയേണ്ടത്. നല്ല ഗ്രാൻഡ് ആയിട്ട്, ഞങ്ങള് പ്രതീക്ഷയേക്കാൾ കൂടുതല് അല്ലെ, നല്ല ഗ്രാൻഡ് ആയിട്ട് അവര് നടത്തി തന്നു കല്യാണവും റിസപ്ഷൻ എല്ലാം. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ട് നടത്തി തന്നത്. അവര് ഞങ്ങള് വിചാരിച്ചില്ല, ഞങ്ങളൊരു ഒളിച്ചോട്ടത്തിൽ എത്തേണ്ട ഞങ്ങളുടെ പ്രണയവിവാഹം ഇത്ര ഗ്രാൻഡായിട്ട് അല്ലെ. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, ഒരു കൊല്ലം ഞങ്ങള് ഇപ്പൊ അടുത്ത കൊല്ലം വെക്കാ കല്യാണം എന്ന് പറഞ്ഞതാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്രയും ഇൻവിറ്റേഷൻസോ അല്ലെങ്കിൽ ഇത്ര ഫ്രണ്ട്സിനെയോ ആൾക്കൂട്ടോ ജനങ്ങളോ തിരക്ക് ഒന്നും ഞങ്ങളുടെ കല്യാണത്തിന് ഉണ്ടായിട്ടില്ല. ഒരു കൊറോണ കല്യാണം മാസ്കിലൂടെ ഞങ്ങളുടെ കല്യാണം തീർന്നിണ്ടാവും. പക്ഷെ അതിന് ഒരു വർഷം മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് എല്ലാ ഒരു പരാതി ഇല്ലാതെ നമ്മുടെ ഞങ്ങൾക്ക് അറിയാവുന്ന മൊത്തം ആളുകളെയും വിളിച്ച് ഒരു പരാതി ഇല്ലാതെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു വീട് അപ്സ്റ്റെയറിൽ അവർ ഞങ്ങളുടെ പ്രൈവസിക്ക് വേണ്ടി ഞങ്ങൾക്കൊരു റൂമൊക്കെ എടുത്തു. അപ്പൊ ഈ ഒരു അവസരത്തിൽ അച്ഛനമ്മടുത്ത് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഇപ്പോ രണ്ടു വർഷം കഴിഞ്ഞു. ഇതിപ്പോ രണ്ടു വർഷവും രണ്ടാമത്തെ മാസവും സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അങ്ങനെ പരിഭവങ്ങളും പരാതികളും സന്തോഷവും ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് പോണു അല്ലേ. എന്താ പറയാനുള്ളത് നീല കുട്ടിയെ? അപ്പോ അമ്മേനെ കുറിച്ച് രണ്ട് വാക്ക് നീല കുട്ടി പറയൊന്നും പറയല്ലേ. പറയാ അമ്മേനെ കുറിച്ച് ഒരു രണ്ട് വാക്ക്. അയ്യോ, ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിൽ അത് കൈ തന്നെ വെച്ചാ മതി. ഞാൻ വിചാരിച്ചു നീ തന്നെ പറയുന്നു. പിന്നെ അമ്മായി ദേഷ്യം വന്ന എങ്ങനെയാണ്? ദേഷ്യം വന്ന എന്തൊക്കെ പറയും അമ്മായി? അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? നനക്ക് അവളോട് ചോദിക്കി. ശ്രീലയുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ അവളുടെ മാമൻ ചോദിക്കും കേട്ടോ. വേൾഡിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? ഇല്ല, അച്ഛനമ്മയൊന്നും കാണില്ലേ വീഡിയോ, പറഞ്ഞോ. എന്താ കേട്ട് ഞാൻ മടുത്തു. അവൾക്ക് പിന്നെ അമ്മ ഉണ്ടെങ്കിൽ മതി, പിന്നെ വേറെ ആരും വേണ്ട. അതെ, ഞങ്ങൾ രണ്ടുപേരാണ് ഈ വീട്ടിലെ കൂട്ട്. അപ്പോ ഇതാണ് ഞങ്ങളുടെ ഓരോ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞത്. കാണുന്നവരും പിന്നെ അതേപോലെ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും മെസ്സേജസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ചേട്ടാ ലവ് സ്റ്റോറി, ലവ് സ്റ്റോറി, ലവ് സ്റ്റോറി, ലവ് സ്റ്റോറി. അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ളതുകൂടെ ഇപ്പോഴും കുറെ പേർക്ക് അറിയുന്നില്ല. അപ്പോ ഇനി ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ യൂട്യൂബിലേക്ക് ഇരുന്ന് സമാധാനത്തിൽ ഇരുന്ന് കണ്ടു. അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി. ഞങ്ങളുടെ ലവ് സ്റ്റോറി, ഞങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ അപ്പൊ ഇനി ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ. ലവ് സ്റ്റോറി അല്ലാട്ടോ, ലവ് സ്റ്റോറി ഇതോടെ വൈൻഡ് അപ്പ് ആണ്. ഞാനൊരു പ്രാങ്ക് ഉണ്ട് അല്ല, ഏട്ട പ്രാങ്ക് എന്നാലൊക്കെ എനിക്ക് വേഗം മനസ്സിലാവും. അതാണ് പ്രശ്നം, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ എപ്പോഴും ക്യാരക്ടർ മാറ്റി പിടിക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റില്ല. ക്യാരക്ടർ ഞാൻ എപ്പോഴും ഒരേ ക്യാരക്ടറാണ്. ക്യാരക്ടർ പെട്ടെന്ന് മാറ്റി പിടിക്കാൻ പറ്റില്ല. താങ്കല്ലേ സ്വാഭാവികം. ഞാൻ ഒന്നില്ലെങ്കിൽ സന്തോഷിച്ച അങ്ങേ അറ്റം വരെ സന്തോഷിക്കാം, ദേഷ്യം വന്ന അങ്ങേ അറ്റം വരെ ദേഷ്യപ്പെടും. ഇത് രണ്ടും മാത്രമേ എനിക്ക് പറ്റുള്ളൂ. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. പിന്നെ ഈ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൻ്റെ ഉള്ളിലാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അപ്പോ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ക്യാരക്ടർ ഗെയിം ചെയ്തത് നമുക്ക് ഇത് ചെയ്യാൻ അറിയില്ല, ഒന്നാമത്തെ കാര്യം. സോ നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഏതെങ്കിലും ഒരു പ്രാങ്ക് എങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരുപാട് പേര് എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രാങ്ക് ഐഡിയാസ് എനിക്ക് പേഴ്സണലി എനിക്ക് തരുന്നുണ്ട്. സോ അപ്പോ ഞാൻ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ഞങ്ങൾ
അതെ, നാല് പാർട്ടും നല്ല സമാധാനത്തിൽ കണ്ട നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വലിയൊരു താങ്ക്സ്. ഞങ്ങൾ വിചാരിച്ചല്ല കേട്ടോ ഈ ഒരു പാർട്ട് നാലെണ്ണം ആവുന്നുള്ളത്, ഒരിക്കലും പ്രതീക്ഷയില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടി കുറച്ച് ടൈം ലാഗ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമന്റ്സ് മെസ്സേജ് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പുതിയ 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 ട്വിസ്റ്റ് 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 വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും. Bye-bye. Bye-bye. Bye-bye.